ഹായ് ഹലോ നമസ്കാരം മിഥുനാണ് ഈ വർഷം തിയേറ്ററുകൾ കൈയടക്കിയ സിനിമയാണ് സച്ചി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത അയ്യപ്പനും കോശിയും ഈ സിനിമയിൽ പൃഥ്വിരാജിന്റെയും ബിജു മേനോന്റെയും പെർഫോമൻസുകൾ എടുത്തു പറയേണ്ടതാണ് രണ്ടുപേരും കിഡിലോസ്കി പെർഫോമൻസ് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആളുകൾ മത്സരിച്ച് ടിക്കറ്റ് എടുത്തപ്പോൾ സിനിമ സൂപ്പർ ഹിറ്റായി മാറി അയ്യപ്പനും കോശിയും ഹിറ്റായതിനു ശേഷം ഈ സിനിമയുടെ റീമേക്ക് റൈറ്റ്സ് വാങ്ങാനായിട്ടും മത്സരം തന്നെയായിരുന്നു ഹിന്ദിയിൽ ഈ സിനിമയുടെ റീമേക്ക് റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത് ജോൺ എബ്രഹാമാണ് സിനിമയുടെ നല്ല കഥയും ആക്ഷനും ത്രില്ലുമെല്ലാമാണ് തന്നെ ഈ സിനിമയുടെ റൈറ്റ്സ് വാങ്ങാനായിട്ട് പ്രേരിപ്പിച്ചത് എന്നാണ് ജോൺ എബ്രഹാം വ്യക്തമാക്കുന്നത് തെലുങ്കിൽ ഈ സിനിമയുടെ റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത് സിത്താര എൻ്റർടൈൻമെൻറ്റ്സ് ആണ് തെലുങ്ക് സിനിമയിൽ നന്ദമുറി ബാലകൃഷ്ണയും റാണ ദഗുബാട്ടിയുമായിരിക്കും പൃഥ്വിരാജും ബിജുമേനും ചെയ്ത റോളുകൾ ചെയ്യുന്നത് എങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവേശത്തിലാക്കിയിരിക്കുന്ന വാർത്ത മറ്റൊന്നാണ് അത് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നാണ് കോളിവുഡിൽ നിന്നാണ് തമിഴിൽ അയ്യപ്പനും കോശിയുമായിട്ട് അഭിനയിക്കാനായി പോകുന്നത് സ്റ്റാർ ബ്രദേഴ്സാണ് നമ്മുടെ പ്രിയപ്പെട്ട സൂര്യയും കാർത്തിയുമായിരിക്കും ബിജു മേനോനും പൃഥ്വിരാജിൻ്റെയും റോളുകൾ ചെയ്യുന്നത് ഇതിൽ ബിജു മേനോന്റെ റോള് സൂര്യയും പൃഥ്വിരാജിൻ്റെ റോള് കാർത്തിയും ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ആടുകളം സിനിമയുടെ പ്രൊഡ്യൂസർ കതിരേശനാണ് ഈ സിനിമയുടെ റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത് ആദ്യകാലത്ത് കേട്ടത് ധനുഷും വിജയ് സേതുപതിയും പൃഥ്വിരാജിൻ്റെയും ബിജു മേനോന്റെ റോളുകൾ ചെയ്യുമെന്നായിരുന്നു എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് സൂര്യയും കാർത്തിയും തന്നെ ലീഡ് റോൾസിൽ എത്തുമെന്നാണ് തീർച്ചയായിട്ടും സൂര്യയും കാർത്തിയും ഒരു സ്ക്രീനിൽ രണ്ട് ശക്തമായ കഥാപാത്രങ്ങളുമായി എത്തുമ്പോൾ തീർച്ചയായിട്ടും ആരാധകർ ആവേശ കൊടുമുടിയേറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വിശ്വസനീയമായ റിപ്പോർട്ടുകളാണ് ഇതെങ്കിലും ഒഫീഷ്യലായിട്ടുള്ള ഒരു കൺഫർമേഷൻ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല ഏറെക്കുറെ ഉറപ്പിക്കാം എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തമിഴിലെ പ്രശസ്ത സിനിമാ മാധ്യമം തന്നെയാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് എന്തായാലും ഉടൻ തന്നെ ഈ വർക്കുകൾ പുരോഗമിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അപ്പോൾ ഈ കാര്യം പറയാനാണ് വീഡിയോ ചെയ്തത് കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക